നമസ്കാരം. മഹാമാരിക്കാലം കഴിഞ്ഞതോടെ പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ദേവസ്വം ബോർഡ് വഴിപാട് നിരക്കുകളിൽ വലിയ വർധനവ് ആണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച ഒരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു, വഴിപാട് നിരക്കുകൾ കൂട്ടും എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട്, അത് സത്യമാണെന്ന് വരുത്തിക്കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഈ നിരക്കുകൾ കൂട്ടിയ ആ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മഹാമാരിക്കാലത്ത് തീർത്ഥാടനം പാടെ നിലച്ചുപോയ ശബരിമലയിൽ മഹാമാരിക്കാലം കഴിഞ്ഞ് വീണ്ടും തീർത്ഥാടനം സാധാരണ ഗതിയിലേക്ക് മാറുന്ന ഈ സമയത്താണ് പുതിയ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നത്. വിഷു തീർത്ഥാടനത്തിനായി നട തുറക്കുന്ന ഏപ്രിൽ 10-ാം തീയതി മുതൽ ഈ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഗണപതി ഹോമം മുതൽ ഏറ്റവും ചിലവ് കുറഞ്ഞ പൂജയായ ഗണപതി ഹോമം 300 രൂപയായിരുന്നത് 375 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഭഗവതി സേവ 2000 രൂപയിൽ നിന്ന് 2500 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അഷ്ടാഭിഷേകം 5000 രൂപയിൽ നിന്നും 6000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. 22500 രൂപയുണ്ടായിരുന്ന കളഭാഭിഷേകത്തിന് ഇനി മുതൽ 38400 രൂപയായിരിക്കും വഴിപാട് നിരക്കായി ദേവസ്വം ബോർഡ് കൈക്കൊള്ളുക. അതുപോലെ പഞ്ചാമൃതാഭിഷേകം 100 രൂപയിൽ നിന്ന് 125 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 10000 രൂപയായിരുന്ന പുഷ്പാഭിഷേകം 12500 ആയിട്ടാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ സഹസ്രകലശം 80000 രൂപയായിരുന്ന സഹസ്രകലശം ഇപ്പോൾ 91250 രൂപയാണ് പുതുക്കിയ നിരക്കായി വരുന്നത്. ഇങ്ങനെ തുടങ്ങി ഏറ്റവും കൂടുതൽ ഭക്തർ അവിടെ നിന്നും കൈക്കൊള്ളുന്ന ഒരു പ്രസാദമാണ് അരവണയും അപ്പവും. അതിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. 80 രൂപയായിരുന്ന 250 മില്ലി ലിറ്ററിൻ്റെ അരവണ ഇനി മുതൽ 100 രൂപയായിരിക്കും. അതുപോലെ അപ്പം ഒരു പാക്കറ്റ്, 7 എണ്ണമാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റിലുള്ളത്, അത് 35 രൂപയിൽ നിന്നും 45 രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ നമുക്കറിയാം ഏറ്റവും ചിലവേറിയ പൂജ ഉള്ള ചിലവേറിയ പൂജ എന്ന് പറയുന്നത് ഉദയാസ്തമന പൂജയും പടിപൂജയുമാണ്. ഇതിൽ ഉദയാസ്തമന പൂജ 50000 രൂപയിൽ നിന്ന് 61800 രൂപയും പടിപൂജയാണ് ഏറ്റവും ചിലവേറിയ പൂജ ശബരിമലയിലെ. അത് 115000 രൂപയായിരുന്നു ഇതുവരെ. ഇനി മുതൽ അതിന് 137900 രൂപയാണ് പടിപൂജയ്ക്കായി ഭക്തർ അടക്കേണ്ടി വരിക. 2037 വരെയുള്ള പടിപൂജകൾ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ സൂചിപ്പിച്ചതുപോലെ 137900 രൂപയായിരിക്കും പടിപൂജയ്ക്കായി അടക്കേണ്ടി വരിക. തുടങ്ങി ഇങ്ങനെയുള്ള സകല വഴിപാടുകൾക്കും ഇപ്പോൾ ഈ വില വർദ്ധിച്ചിരിക്കുന്നു. പമ്പയിൽ മോദകത്തിനും വടമാലയ്ക്കും ആണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ. അതിനും മോദകം 7 എണ്ണം ഉള്ളത് 35 രൂപയിൽ നിന്നും 40 ആക്കി മാറ്റിയിരിക്കുന്നു. വടമാല 200 രൂപയായിരുന്നത് 250 രൂപ ആക്കി മാറ്റിയിരിക്കുന്നു. എന്തായാലും ഈ പുതുക്കിയ വഴിപാട് നിരക്കുകൾ വിഷു തീർത്ഥാടനത്തിനായി നട തുറക്കുന്ന ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഈ വഴിപാട് വർധനയ്ക്ക് എതിരെ നേരത്തെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു പ്രതിഷേധം ഇത് കൂട്ടാൻ പോകുന്നു എന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിരുന്നു. എന്നാൽ ഈ മഹാമാരിക്കാലം കഴിഞ്ഞതോടെ ദുരിതത്തിലായ ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ ഇത്തരത്തിൽ വഴിപാട് നിരക്കുകൾ കൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിക്കുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പല മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഉയർന്ന ആവശ്യമനുസരിച്ചാണ് ഇത്തരത്തിൽ നിരക്ക് വർധനയിലേക്ക് പോകാൻ ബോർഡ് നിർബന്ധിതരായത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തീർത്ഥാടനകാലം വീണ്ടും സാധാരണഗതിയിലേക്ക് വരുമ്പോൾ, ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തുമ്പോൾ വഴിപാടുകൾക്ക് വലിയ ഒരു നിരക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നൽകേണ്ടി വരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ ഒരു പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തീർത്ഥാടന കാലഘട്ടം, അടുത്ത കഴിഞ്ഞ 2 തീർത്ഥാടന കാലഘട്ടം കോവിഡിൻ്റെ മഹാമാരിയുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ, വരുന്ന തീർത്ഥാടന കാലഘട്ടം കുറച്ചുകൂടി വിപുലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നിരക്ക് വർധനകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.